നമസ്കാരം രാജ്യസഭയിൽ നിന്ന് മാതൃഭാഷയിലാണ് നടനും എംപിയുമായ സുരേഷ് ഗോപി പ്രസംഗിച്ചത് രാജ്യസഭ കാലാവധി പൂർത്തിയാക്കുന്ന അദ്ദേഹം ഈ സമ്മേളനത്തിലെ അവസാന പ്രസംഗമാണെന്ന് നടത്തിയത് അത് തന്റെ മാതൃഭാഷയിൽ തന്നെയാകണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആനകളെ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നിരോധിക്കണമെന്ന ആവശ്യമായിരുന്നു സുരേഷ് ഗോപി മുന്നോട്ട് വച്ചത് പ്രസംഗത്തിന് ശേഷം നന്നായി സംസാരിച്ചു എന്ന് വെങ്കയ്യ നായിഡു പ്രശംസിക്കുകയും ചെയ്തു മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പിയാർക്കും ആദരവർപ്പിച്ചാണ് പ്രസംഗം തുടങ്ങിയത് തന്നെ കേന്ദ്ര വനം വകുപ്പിന് മുന്നിലാണ് സുരേഷ് ഗോപി നിവേദനം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിയിരുന്നു ആനകളുടെ വാണിജ്യ വില്പന കൈമാറ്റം നിരോധിച്ചുകൊണ്ടുള്ളതാണ് ഇത് ഈ ഭേദഗതി കാരണം ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആഘോഷങ്ങളിൽ ആനയുടെ സാന്നിധ്യം വളരെ കുറവാണ് ഒരുപക്ഷെ ആനകളെ ചൂഷണം ചെയ്യുന്നത് കൂടിയതിനാൽ ആകാം ഈ ഭേദഗതി കൊണ്ടുവന്നത് എന്നാൽ ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള തൃശൂർ പൂരം ഉൾപ്പെടെയുള്ളതിന് ഇത് ബാധകം ആണ് ആനകളെ ലോറിയിലും ട്രക്കിലും കയറ്റി അണുത്തിരികെ കൊണ്ടുപോകുന്നത് ഇത് നിരോധിക്കണമെന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് ആനകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വിവിധയിടങ്ങളിൽ നിന്നും കയറ്റി സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നുണ്ട് ഇത് നിരോധിക്കണമെന്ന് താൻ കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെടുകയാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് താൻ ഈ അപേക്ഷ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന് പിന്നാലെ അദ്ദേഹത്തെ വെങ്കയ്യ നായിഡു അഭിനന്ദിച്ചു മലയാളത്തിലാണ് വെങ്കയ്യ നായിഡു അഭിനന്ദനവുമായി എത്തിയതും അഭിനന്ദനം നന്നായി സംസാരിച്ചു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായാലും മലയാളത്തിന്റെ അഭിമാനം തന്നെയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമന്യേ അത് ജനം പറയുന്നതാണ് എന്തായാലും അദ്ദേഹം സിനിമാ തിരക്കുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് രാജ്യസഭയിലെ കാലാവധി തീരുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും എം പി ആക്കേണ്ടതില്ല എന്നാണ് സുരേഷ് ഗോപി പാർട്ടിക്ക് മുൻപാകെ വെച്ച അഭ്യർത്ഥന അതനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി ഇക്കാര്യം അറിയിച്ചിരുന്നു രാജ്യസഭയിൽ അസാധാരണമായ പ്രകടനം തന്നെയാണ് സുരേഷ് ഗോപി നടത്തിയത് കേരളത്തിലെ പല പ്രശ്നങ്ങളും സജീവമായി ഉന്നയിച്ച് കയ്യേടി നേടിയിരുന്നു നോമിനേറ്റഡ് അംഗത്തിന്റെ ഈ ഇടപെടലുകൾ ദേശീയ മാധ്യമങ്ങളും ചർച്ചയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഒരു ടേം കൂടി നൽകാൻ ബി ജെ പി നേതൃത്വത്തിന് ആഗ്രഹമുണ്ടായിരുന്നത് അതിനിടെയാണ് തന്നെ ഒഴിവാക്കിയാൽ നന്നായിരുന്നു എന്ന അഭ്യർത്ഥനയുമായി അദ്ദേഹം എത്തിയതും എന്തായാലും ആ ഒരു അഭ്യർത്ഥനയ്ക്ക് മുൻപിൽ മറ്റൊരു തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിനും സാധിക്കില്ല എന്തായാലും സിനിമയിൽ സുരേഷ് ഗോപിയെ തേടി നല്ല അവസരങ്ങൾ വരുന്നുണ്ട് പത്തിലധികം സിനിമകളിൽ അദ്ദേഹം കരാർ ഒപ്പുവച്ചു അഭിനയ തിരക്കുകൾ കാരണം പാർലമെന്ററി നടപടികളിൽ ശ്രദ്ധിക്കാൻ കഴിയുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെടുന്ന മറ്റു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാമെന്ന് എം പി എന്ന നിലയിലെ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റണമെന്നുമാണ് അദ്ദേഹം ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നോമിനേറ്റഡ് അംഗമായി തന്നെ സുരേഷ് ഗോപിയെ സഭയിൽ നിലനിർത്താൻ മോദി ആഗ്രഹിച്ചിരുന്നു കേരളത്തിൽ അത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്നും വിലയിരുത്തലുണ്ടായി തൃശൂരിലും മറ്റും എം പി ഫണ്ടിന്റെ സമർത്ഥമായ വിനിയോഗം സുരേഷ് ഗോപി നടത്തിയിരുന്നു രാജ്യസഭയിൽ നല്ല പേര് സുരേഷ് ഗോപിക്കുണ്ട് ഈ സമയത്ത് മെമ്പർ എന്ന നിലയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ അത് വ്യക്തിപരമായി നല്ലതാകുമെന്ന ചിന്ത സുരേഷ് ഗോപിക്കുണ്ട് ഇതുകൂടി കണക്കിലെടുത്ത് തന്നെയാണ് രാജ്യസഭയിൽ നിന്ന് മാറാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതും ഒടുവിൽ അദ്ദേഹം മാറുന്നതും എന്തായാലും ആദിവാസികൾക്കായി രാജ്യസഭയിൽ തകർപ്പിൽ പ്രസംഗം കാഴ്ചവെച്ച ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു മോദി അടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തിയെ നമുക്ക് ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യം തന്നെയാണ് അത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് വേണ്ട എന്ന് വയ്ക്കുകയാണ് സുരേഷ് ഗോപി എന്തായാലും താനൊരു എം ആയാലും അല്ലെങ്കിലും താൻ ചെയ്യേണ്ട കടമകൾ താൻ ചെയ്തിരിക്കും ജനങ്ങളോട് എന്നും കൂറുള്ളവനായിരിക്കും ജനസേവകനായിരിക്കുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പോലും അദ്ദേഹം തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്നും പ്രതീക്ഷ തന്നെയാണ് സുരേഷ് ഗോപി